മന്ത്രി പി കെ ക്ഷമിക്കണം, ഇപ്പോൾ എം പി പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ സംസാരിക്കുന്നു. അതിലേക്ക് സംബന്ധിച്ച് അവരെപ്പോഴും വളരെ പേഷ്യന്റ് ഹിയറിംഗ് ആയിരുന്നു. ഞാനിപ്പോഴും ഓർക്കുകയാണ്, കേരളത്തിലെ ബേണിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂ, ഉദാഹരണമായിട്ട് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അത് ഈ അഹമ്മദ് സാഹിബിൻ്റെ സമയത്ത് അവിടെ കൊണ്ടുവന്നത് ഓൾ ഇന്ത്യ പോളിസിയുടെ ഭാഗമായി ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ജനസംഖ്യയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ യാതൊരുവിധ നെഗറ്റീവ് അപ്രോച്ചും എടുക്കാതെ ഒരു സൗകര്യം അവിടെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തുള്ളൂ. ഇതായിരുന്നു രാഷ്ട്രീയമായി വളരെ വ്യത്യസ്തത ഉണ്ടെങ്കിലും ശരി, ജനകീയ പ്രശ്നങ്ങളിൽ അവർ എപ്പോഴും എം പിമാരായാലും ജനപ്രതിനിധികളായാലും സംസ്ഥാന മന്ത്രിമാരായാലും ആരും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചുള്ള ഒരു നേതാവായിരുന്നു അവർ. വേറെ അവർ വളരെ കാര്യക്ഷമമായി ആ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ലീഡേഴ്സിൻ്റെയും ഒരു ഓർമ്മ ഇതായിരിക്കും. കാരണം ബി ജെ പി മന്ത്രിമാരുടെ ഇടയിൽ തന്നെ വളരെ അധികം കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ വളരെ താല്പര്യമെടുക്കുകയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസൊക്കെ എല്ലായിടത്തും ഒരുപോലെ കാണുകയും ചെയ്ത ഒരു അപ്രോച്ച്, ഒരു പഴയകാല ലീഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ പൊളിറ്റിക്കലായിട്ട് വലിയ ഒരു ഡിഫറൻസ് ഒപ്പീനിയനും ഒരു കൺഫ്രണ്ടേഷൻ ലൈനും ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിലും പ്രതിപക്ഷത്ത് അവർ പ്രവർത്തിച്ചപ്പോഴൊക്കെ ധാരാളം സുഹൃത്തുക്കൾ അവർക്ക് എല്ലാ പാർട്ടികളിലുമുണ്ട്. അഹമ്മദ് സാഹിബ് തന്നെ പലപ്പോഴും അവരെ വളരെ വ്യത്യസ്തമായി നല്ല വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അവരുടെ പ്രവർത്തനം കേരളീയരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെയധികം ഓർക്കത്തക്ക ഒന്ന് തന്നെയായിരുന്നു. വലിയ സംഭാവന ആ നിലയിലൊക്കെ രാജ്യത്തിന് അർപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് തീർച്ചയായിട്ടും വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അവരുടെ പാർട്ടിയോടും അതുപോലെ തന്നെ കുടുംബത്തോടും ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അനുശോചനം രേഖപ്പെടുത്തുകയാണ്.